ഇന്ന് ഒരുപാട് പേര് കാണാതിരിക്കുക. ഇദ്ദേഹമാണ് സ്റ്റാർ ഇന്നത്തെ. താങ്ക് യു, താങ്ക് യു, എന്നെ തന്നെ വിളിച്ചതിന് താങ്ക്സ്. അപ്പൊ ഇത് ആരാണ് എന്ന് ഞാൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. സുരഭിയുടെ അമ്മയാണ്. ഒറ്റ മോളാണ്. മോള് ഞാനാണ്. ചേട്ടൻ ഉണ്ട്. ചേട്ടൻ പിന്നെ എന്നെക്കാട്ടി 5 വയസ്സ് മൂത്തതാണ്. ഒറ്റ കൊച്ചുമോളുമാണ്, പെൺകുട്ടി. ഓ, കുടുംബത്തിലെ ആദ്യത്തെ പെൺകുട്ടിയുടെ കല്യാണമാണ് അല്ലേ? അതെ. അപ്പൊ ഇരുന്ന ഹോട്ട് സീറ്റിൽ, ഇന്നത്തെ ഹോട്ട് സീറ്റ് ആണത്. അപ്പൊ എല്ലാവർക്കും സുരഭിനെ കുറിച്ചിട്ട് ഞാൻ പറയേണ്ട ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആളല്ല സുരഭി. ഒത്തിരി പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് സുരഭിനെ. പിന്നെ എനിക്ക് തന്നെ ഇന്നിങ്ങോട്ട് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ വിളിച്ചു ചോദിക്കുക, എപ്പോഴാണ്, എവിടെയാണ് സുരഭിയുടെ കല്യാണം, എന്തൊക്കെയാണ് സുരഭിയുടെ കോസ്റ്റ്യൂം, സുരഭിയുടെ ലുക്ക് എന്താണ്. പക്ഷെ നമ്മളൊന്ന് ഭയങ്കര സിമ്പിളാണ്, സുരഭിക്ക് എല്ലാം ഒരു സിമ്പിളിസിറ്റി ആണ് ആവശ്യം. അപ്പൊ അങ്ങനെ നമുക്കൊരു മേക്കോർ തുടങ്ങാം അല്ലേ? ഇന്ന് രാവിലെ അമ്പല ലുക്കാണ്. കുടുംബക്ഷേത്രത്തിലാണ് നമ്മളെ കല്യാണം. കുടുംബക്ഷേത്രം അല്ല കേട്ടോ, പക്ഷെ എന്റെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരു ദേവിയാണ്. രണ്ട് ദേവിയാണ്, അപ്പൊ ഭയങ്കര വിശ്വാസമാണ്. എന്റെ അമ്മ ഒരു 25 വർഷമായിട്ട് അവിടെ എല്ലാ വർഷവും ഉത്സവത്തിന് പുഷ്പാഞ്ജലി ചെയ്യുന്നതാണ്. അമ്മയ്ക്ക് ആഗ്രഹം അവിടെ തന്നെ ചെയ്യണം. അമ്മയുടെ ആഗ്രഹം പോലെ ഇന്ന് നമുക്ക് ആ ഒരു ദേവിയെ പോലെ നമുക്ക് ഒരുങ്ങിയാലോ. തീർച്ചയായിട്ടും. രണ്ട് ദേവിമാരാണ്. അപ്പൊ നമുക്ക് രണ്ട് ദേവിമാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ലുക്ക് ഫൈനൽ ലുക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് തൊഴാൻ പോകുമ്പോ നമുക്ക് സിമ്പിൾ ആയിട്ട് പോവാം. അച്ഛനൊക്കെ എന്തായിരുന്നു? അച്ഛൻ ആർമിയിലായിരുന്നു. അച്ഛൻ പിന്നെ നമുക്ക് വേണ്ടി VRS വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തിട്ട് പ്രൈവറ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്തു. നമ്മളുടെ പഠിത്തവും പിന്നെ എല്ലാ മൂന്ന് വർഷവും നമുക്ക് മൂവ് ചെയ്യണ്ടേ, അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി പിന്നെ അച്ഛൻ VRS എടുത്തു. പിന്നെ ഞാൻ സെറ്റിൽ ചെയ്തത് ബാംഗ്ലൂരാണ്. അമ്മ ഹൗസ് വൈഫാണ്. അപ്പൊ അമ്മയ്ക്ക് ചേനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മേന്റെ ഒരു വലിയ, എനിക്ക് തോന്നുന്നു കല്യാണം, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ചേട്ടൻ തന്നെ മേക്കപ്പ് ചെയ്യണമെന്ന് അമ്മയ്ക്ക് അപ്പോഴേ തീരുമാനിച്ചു. വേറെ ഒന്നും തീരുമാനിച്ചില്ല, പയ്യനാരാണെന്ന് തീരുമാനിച്ചില്ല, പക്ഷെ ചേട്ടനാണ് മേക്കപ്പ് ചെയ്ത് തീരുമാനിച്ചു വെച്ചത്. താങ്ക് യു അമ്മ. കേരളത്തിലുള്ള എല്ലാ അമ്മമാരും ഇങ്ങനെ ആഗ്രഹിച്ചത് നമ്മളെ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. ഞാൻ പ്രാക്ടീസ് ചെയ്യാറ്, ഞാൻ പഠിച്ചത് ലോ ആണ്, LLB ഗ്രാജുവേറ്റ് ആണ്. അപ്പോ അതും കൂടെ ചെയ്യുന്നുണ്ട് ഞാൻ. എന്താ പറയാ, ഞാൻ ബാംഗ്ലൂർ പ്രാക്ടീസ് ചെയ്യും. ഞാൻ ആക്ച്വലി കൊച്ചിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു ഫോർ 1 ഇയർ. പിന്നെ കൊറോണ ടൈമൊക്കെ ആയപ്പോൾ ഞാൻ തിരിച്ച് ബാംഗ്ലൂർ പോയി അച്ഛനമ്മയുടെ. പിന്നെ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്ത് അതാ. അപ്പൊ ഞാൻ എനിക്ക് അങ്ങനെ റെഗുലർലി ഫിലിംസും ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നല്ല ഫിലിംസും എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറീസ് ഒക്കെ അങ്ങനെ കിട്ടുമ്പോ അതും ചെയ്യും. വീട് വെച്ചോണ്ടിരിക്കുക. ഇപ്പൊ May 29 അഭിലാഷത്തെ അഭിലാഷം ഞങ്ങളൊക്കെ ചെന്നപ്പം സത്താനിക്കര ദേവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യത്തില് 2:30 തുടങ്ങേണ്ട മേക്കപ്പ് ചെയ്തു ഞാൻ. പിന്നെ ഇത്രയും ദിവസം നേരം കൂടി ഇപ്പൊ ചോറങ്ങി. ഉറക്കം വരുന്നില്ല. ഇന്നത്തെ കൊള്ളാം. ചേട്ടനോട് ചെയ്ത് ഞാൻ ഒരു മാസം ഞാൻ അന്ന് വന്നില്ല. അപ്പൊ ചെയ്തതാ. ഞാൻ വിചാരിച്ചില്ല നിൽക്കുന്ന്. ഞാൻ അതിന്റെ ഇടയിൽ എന്തൊക്കെ പണി ചെയ്തു എല്ലാ എന്റെ അത് അവിടെ ആ ചെയ്ത ചേച്ചി പറഞ്ഞു ഒന്നും ഹെവി ആയിട്ട് എടുക്കരുത്, ഒന്നും ചെയ്യരുത്. ഞാനെല്ലാം എന്നിട്ട് നിന്നു എന്റെ കൂടെ തന്നെ. ഓക്കെ, അപ്പൊ ഇത് ഞങ്ങളുടെ അടുത്ത് തന്നെ ചെയ്തതാണ്. പക്ഷെ ഞാനത് അറിയാതെ ചോദിച്ചു. ഞാനിട്ടൊരു സാരിന്റെ ലുക്ക് ഭയങ്കര ഇഷ്ടമായി ആൾക്ക്. ഞാനിങ്ങനെയൊക്കെ അതെപ്പോഴും എടുത്തു പറയും സാരി ഉടുക്കണേ സാരി. അല്ല, നമ്മള് സംസാരിച്ചൊക്കെ ചെയ്തു. ചെറുക്കനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ചെറുക്കൻ
ഇത് അറേഞ്ച് മാരേജ് ആണ്. അതെ അതെ. അദ്ദേഹത്തിന്റെ അമ്മ വിളിച്ച് അങ്ങനെ പിന്നെ നമ്മള് സംസാരിച്ചു തുടങ്ങിയത്. ആള് പയ്യന്നൂരിന്റെ അടുത്ത് ചെറുവത്തൂർ കണ്ണൂരാണ്. അവിടെ നിന്നാണ് അവര് ഒരു 40 years ആയിട്ട് ബോംബെയില് താമസിക്കുക. പേരൻസ് അപ്പൊ പ്രണവ് ജനിച്ചതും വളർന്നതൊക്കെ ബോംബെയില് തന്നെയാ. ആള് സിംഗറാണ് ബൈ പ്രൊഫഷൻ. സോ അങ്ങനെ പിന്നെ ലാസ്റ്റ് ഇയർ സരഗമയുടെ കോൺട്രാക്ട് സൈൻ ചെയ്തു. അങ്ങനെ അവരാണ് അദ്ദേഹത്തിന്റെ മാനേജ്മെന്റ് ഒക്കെ. ബിഗ് ഷോട്ട് ആണ്, സരഗമയാണ് മാനേജ് ചെയ്യുന്നത്. പ്രണവ് അല്ലേ? പ്രണവ് ചന്ദ്രൻ. പ്രണവ് ചന്ദ്രൻ. അപ്പൊ ഇപ്പൊ കുറെ പേര് പ്രണവ് ചന്ദ്രനെ ഇപ്പൊ അടിച്ചു നോക്കും. ആരാണ് ആർട്ടിസ്റ്റിനെ കിട്ടിയത്? വളരെ സന്തോഷം. ഞാൻ വിചാരിച്ചു, ഞാൻ നമ്മള് ഇപ്പൊ കല്യാണം നോക്കിയപ്പോ എല്ലാ പ്രൊഫഷൻസും അങ്ങനെ നോക്കിയിരുന്നു. ബിക്കോസ് ലോ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് നമ്മള് ഡോക്ടേഴ്സിനെയും അല്ല എൻജിനീയേഴ്സ് എല്ലാരെയും നമ്മൾ നോക്കിയിരുന്നു. അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, ഞാൻ ഇനി കല്യാണം കഴിച്ച് പോയ അവർക്ക് ആ ക്രിയേറ്റിവിറ്റി ഇല്ലെങ്കിൽ പിന്നെ ഞാനും കല്യാണമൊക്കെ കഴിച്ച പിന്നെ സിനിമേന്റെ കാര്യം. അപ്പൊ ഞാൻ വിചാരിച്ചു, അയ്യോ മൊത്തത്തില് നമ്മള് ആർട്ടിൽ നിന്ന് ദൂരെ പോവാണോ എന്ന് വിചാരിച്ചു. ഇനി ഫുൾ ടൈം ആർട്ട് തന്നെയാ വീട്ടിൽ. ഞാൻ ആർട്ട് ചെയ്തില്ലെങ്കിലും അദ്ദേഹമെങ്കിലും ആർട്ടിസ്റ്റ് ആയിട്ട് ഉണ്ട് ഫുൾ ടൈം. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയില് ഞാനൊരു ഒരു രണ്ടു വഴി എങ്ങനെങ്കിലും ഇന്നത്തെ ദിവസം ഫുൾ ഒപ്പിക്കും. നമ്മളിങ്ങനെ സംസാരിക്കായിരുന്നു. അപ്പൊ ദേവി ക്ഷേത്രമല്ലേ, അപ്പൊ എങ്ങനെ ആന്റി പറഞ്ഞു, നമ്മളെപ്പോഴും ദേവിനെ കാട്ടി കുറച്ച് ദേവി അധികം ഒരുങ്ങി നിക്കണം. നമ്മൾ ഒരിക്കലും കമ്പീറ്റ് ചെയ്യല്. നമ്മളിങ്ങനെ സിമ്പിൾ ആയിട്ട് അവിടെ പോയിട്ട് കല്യാണം. അങ്ങനെ സത്യം. ഇപ്പൊ നമ്മള് ചില ദേവി ക്ഷേത്രങ്ങളിൽ വെഡിങ്ങിന് പോകുന്ന സമയത്ത് ഒരുങ്ങാൻ പോകുമ്പോ ദേവിയെ കാട്ടി സുന്ദരിയായി പോകാൻ പാടില്ല. ദേവിക്കാട്ടി സുന്ദരി നമുക്ക് മനുഷ്യർക്കാകാൻ പറ്റില്ലെങ്കിലും നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് വെക്കാൻ വേണ്ട. അപ്പൊ ദേവിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ പ്രസാദിക്കുന്ന എക്സ്പെഷ്യലി നമ്മള് മൂകാംബിക എന്റെ അടുത്ത് പറഞ്ഞു, മൂകാംബിക ദേവിക്ക് അങ്ങനെയാണ് അത്രയും കൊറേ വളകളൊക്കെ ഇട്ട് അങ്ങനെ അങ്ങനെ ഒരുങ്ങി ആണോ? അതുകൊണ്ട് പടം സൂപ്പർ ഹിറ്റ് ആയി. അതെ. അപ്പൊ എല്ലാ പടത്തിലും ഇനി എല്ലാ ഡയറക്ടറും കൂടെ സുരഭയെ വിളിക്കുക, അമ്മേനെ കൊണ്ട് റോള് കൊടുക്കണം. ഇത് എന്റെ ഭർത്താവ് 88 കല്യാണത്തിന് എനിക്ക് തന്ന കല്യാണ മാലയാ. അപ്പൊ ഇന്നലെ എന്റെ എന്നാ പറയാ, എന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു 36th. അപ്പൊ ഞാൻ വിചാരിച്ചു ഏറ്റവും പ്രാധാന്യം ഈ മാലയാണല്ലോ ഉള്ളതില്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്നെ ഇടാം. ഫംഗ്ഷൻ മനസ്സിലായോ? അടുത്ത വർഷം മുതൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനുള്ള പ്ലാൻ. മകളുടെ 25 March അമ്മയുടെ 24th. നമ്മള് ഈ ലുക്ക് നമ്മള് എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നത്? യാ, നമുക്കിപ്പം സുരഭിയുടെ വെഡിങ്ങിന് വി ഹാവ് ഓൾറെഡി വി ആർ പ്ലാൻ ഫോർ 2 മെയിൻ ലുക്സ്. അപ്പം വെഡിങ് ലുക്കിന് അതായത് ഒരെണ്ണം ടെമ്പിൾ ലുക്കും ദ അതർ വൺ വിൽ ബി ദ വെഡിങ് ലുക്ക്. അപ്പൊ നമ്മള് ഇപ്പൊ ടെമ്പിൾ ലുക്കാണ് പോണത്. ഓഫ്കോഴ്സ് അതൊരു ക്ഷേത്രത്തിലായതുകൊണ്ട് തന്നെ 2 simple മേക്കപ്പ് ആണ്. ദ കോസ്റ്റ്യൂം ഇസ് ഓൾസോ എ സെറ്റ് സാരി, നോട്ട് എ സെറ്റും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മള് മിനിമം ചെയ്യുമ്പം നമ്മള് മിനിമം മേക്കപ്പിന് വരുമ്പം ഒരു ഗ്ലോ വേണല്ലോ. സോ ഐ ഡിഡ് എ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ഫോർ സുരഭി ഫോർ ദ ഫസ്റ്റ് ലുക്ക്. എവിടുന്ന് സ്വർണ്ണ പർച്ചേസ് ഒക്കെ നടന്നു?
എല്ലാ കടയിൽ നിന്നും വാങ്ങി. ആരും പിണക്കില്ല, ആരും പിണക്കില്ല, എല്ലാ ജ്വലസിനും വാങ്ങി. പക്ഷെ ഇതെനിക്ക് ഇഷ്ടായി, നല്ല വള. നവരത്നത്തിന്റെ നവരത്നത്തിന്റെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള വളയാണ് കേട്ടാ. ഇതിപ്പോ ഫസ്റ്റ് ലുക്കിന്റെ കമ്മലാണ്. ഇത് നട്ടു ഇപ്പം നമ്മൾ ഇന്നിപ്പോ പ്ലാൻ ചെയ്യുന്നത് രാവിലെ ഈ ഗ്രീൻ കുപ്പി വളയും ഇതും കൂടെ നമുക്ക് നടുക്ക് നടുക്കാക്കാം. ഇത് ബാലരാമപുരത്തുന്ന സാരി. ബാലരാമപുരത്ത് കൈത്തറിയാണ്, കൈത്തറി. അവിടെ പോയി കണ്ട് സെലക്ട്. നല്ലതാ, നല്ല ചെക്ക്, ചെറിയ 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 ചെക്ക്. ഏറ്റവും അതിൽ ഏറ്റവും ഈ സ്ട്രൈപ്പ് കണ്ടിട്ടുണ്ട് എല്ലാരും. ചെക്ക് കുറവാ, ചെക്ക് കുറവാ, ഇത്രയും ചെറിയ ചെക്ക് കുറവാ. ഹായ്, ഹൗ ഈസ് യുവർ വൈഫ് ടു ബി? കുറച്ചു നേരം കൂടെ വൈഫ് ടു ബി ഉള്ളൂ. അല്ലെ, വൈഫിനെ ഇപ്പൊ കണ്ട ഒരു പാട്ട് മൂളാൻ തോന്നുന്നില്ലേ? അപ്പൊ എന്തായാലും ഈ സുന്ദരിനെ ആരും കണ്ണുവിടാതിരിക്കട്ടെ. ഓൾറെഡി ബ്യൂട്ടി സ്പോട്ട് ഉണ്ട് സ്വന്തമായിട്ട്. ഇത്രയും നേരം നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ടെങ്കിലും ഈ ഒരു വ്യക്തിനെ കുറിച്ച് പറഞ്ഞ് ഇപ്പൊ എവിടെ ചോദിച്ചാലും അച്ഛനെ കുറിച്ച് പറയുന്നുണ്ട്. എന്ത് സാറിന്റെ പേര്? കനു സന്തോഷ്. നമ്മളുടെ ഫസ്റ്റ് ലുക്ക് ആണ്, ഇനിയുണ്ട് ലുക്സ്. ഇങ്ങനെ നമുക്ക് ഇന്നൊരു മാരത്തോൺ ലുക്കാണ്. എന്റെ മകള് സുരഭിയുടെ താലികെട്ടിന്റെ മേക്കപ്പ് ചെയ്തത് വികാസാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് വളരെ ഐശ്വര്യവതിയായിരുന്നു. സൗന്ദര്യത്തെ കാട്ടി ഐശ്വര്യം നിറഞ്ഞു നിന്നു. ഞാൻ ഉദ്ദേശിച്ച മാതിരി തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ ഭഗവാന്റെ മുന്നിൽ, ദേവിയുടെ മുന്നിൽ താലികെട്ടിന് വികാസ് ഒരുക്കിയത്. ഇനി അടുത്തതായിട്ട് വികാസ് കല്യാണത്തിന്റെ മേക്കപ്പില് ഇപ്പോ ആണ്. പിന്നെ എന്നെയും പുള്ളിക്കാരൻ ഒരുക്കി. സത്യം പറഞ്ഞാൽ എൻ്റെ വളരെ ആഗ്രഹമായിരുന്നു എനിക്ക് എന്തെങ്കിലും വികാസിൻ്റെ കൈകളാൽ ഒരുങ്ങണം. അത് ഇന്ന് അതും സാധിച്ചു, എനിക്ക് വളരെ സന്തോഷം. സോ ഇന്നിപ്പം സുരഭിയുടെ ബ്രൈഡൽ ലുക്കിലോട്ടാണ് നമ്മളിപ്പോ കടക്കാൻ പോകുന്നത്. ഇപ്പൊ ബ്രൈഡൽ ലുക്കിന് സുരഭിയുടെ ജ്വല്ലറി എല്ലാം ഒരു ഗ്രീനിഷ് കളറാണ് ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് മാലകളൊന്നും വാരി വലിച്ചിട്ടിട്ടില്ല, പക്ഷെ ഉള്ളതല്ല നല്ല യുണീക് പീസസ് ആണ്. സുരഭി, ഇത് എവിടെ നിന്നാ വാങ്ങിച്ചിരിക്കുന്നില്ല? ലോങ് ചെയിൻ കാണുന്നില്ലേ? ലാസ്റ്റ് അത് റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നാണ്. അതെന്റെ എന്റെ ഗ്രാൻഡ് പേരൻസ് തന്ന ഗിഫ്റ്റ് ആണ്. പിന്നെ അതിന്റെ മേളില് ആ എമറാൾഡിന്റെ പീസ്, അത് വന്നിട്ട് ജോയ ലുക്കാസിനാണ്. ആൻഡ് അവരുടെ പ്രഷ്യസ് സ്റ്റോൺസ് കളക്ഷനിൽ നിന്നുള്ളതാണ്. പിന്നെ മൂന്നാമത് മലബാറിൽ നിന്നുള്ളതാണ്, ആ ഡബിൾ ചെയിൻ പോലെ വരുന്നത്. പിന്നെ മേളിൽ ഏറ്റവും മേളിലുള്ള ചോക്കർ, അത് ഞാൻ കസ്റ്റം മേക്ക് ചെയ്തതാണ് ബാംഗ്ലൂരിൽ നിന്ന്. സാച്ചീസ് എന്ന് പറഞ്ഞിട്ടൊരു ജ്വല്ലേഴ്സ്. അപ്പം അതാണ്, ബിക്കോസ് അങ്ങനത്തെ ചോക്കർ എനിക്ക് ഓരോരുത്തരും കിട്ടുന്നില്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ച സംഭവം. അപ്പോൾ അത് ഞാൻ കസ്റ്റം മേക്ക് ചെയ്തത്. എല്ലാവർക്കും കംപ്ലീറ്റ് ലുക്കിന്റെ ഉറവിടങ്ങൾ മനസ്സിലായി. എല്ലാ ജ്വല്ലറിയും പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെ, ചില ബ്രൈഡ്സിന്റെ പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. ആക്ച്വലി നമുക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടൊരു ഫാക്ടർ ഉണ്ട്. എന്താന്ന് പറയാം, രണ്ടുപേരുടെയും സിസ്റ്റേഴ്സിന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ഒന്നാണ്. എന്റെ സിസ്റ്ററിനെ വീട്ടിൽ വിളിക്കുന്ന വെച്ചില്ലായിരുന്നു, പക്ഷെ അവളെ ഒറിജിനൽ പേര് പറഞ്ഞ ആർക്കും അറിയത്തില്ല. ആര്യെന്ന് അത് പറഞ്ഞ ആർക്കും അറിയില്ല. അത് അമ്മൂമ്മക്ക് നമ്മൾ രണ്ടുപേരും വിഷ്ണു വൈഷ്ണു വിളിക്കണം എന്നായിരുന്നു ആഗ്രഹം.
സത്യം അമ്മയും പറഞ്ഞു മോഡേൺ അല്ല. ഇതാണ് പ്രണവിന്റെ അമ്മ. എത്ര മക്കള്? രണ്ടു മക്കൾ. ശരി, ഇതാണ് ഇളയത്. എങ്ങനെ ഉണ്ടായിരുന്നു മരുമോളെ കല്യാണ സമയത്തിന്? സാധാരണ കല്യാണ വീടുകളിൽ പോയി എനിക്ക് ദക്ഷിണയാണ് കിട്ടുന്നത്, പക്ഷെ എനിക്ക് ഇവിടെ ദക്ഷിണയായിട്ട് ഇവിടെ പ്രണവിന്റെ പാട്. ബിക്കോസ് പ്രണവ് ഒരു പ്ലേ ബാക്ക് സിംഗർ ആണ്, ഒരു അതും ബോളിവുഡ് സോങ്സ് ഒക്കെ ഷൈന പോലെ പാടുന്ന ഒരാളാണ് പ്രണവിന്റെ വക നമുക്ക്. ഇപ്പൊ ഈ ഒരു നിങ്ങളുടെ ഒരു ഫീലിംഗ് ഇല്ലേ, നിങ്ങൾക്ക് തോന്നുന്ന ഫീലിംഗിൽ ഏത് പാട്ട് പാടാം? സാഡ് പാട്ടാ വേണം. ഓക്കെ, ഐ വിൽ സിംഗ് ദിസ്. ചൂക്കൾ മേരെ മൻ കോ കിയാ തൂനെ ക്യാ ഇഷാരാ ബദലാ യേ മൌസം ലഗേ പ്യാരാ ജഗ സാരാ ചൂക്കൾ മേരെ മൻ കോ കിയാ തൂനെ ക്യാ ഇഷാരാ. ആക്ച്വലി നമ്മൾ ചെയ്ത സമയത്ത് നമ്മള് ഒരുപാട് പഴയ ഒരു 80s ആ ഒരു 60s 70s ഒക്കെ ആയിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് ഒരു മേക്ക് ഓവറിലോട്ട് സെലക്ട് ചെയ്തത്. അത് നമ്മൾ അതേ കണക്ക് ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി. അപ്പൊ വേണ്ട ഒരു ഗോഡി, ഒരു ഗോഡി ലുക്കാണ്. എങ്ങനെയുണ്ട്? വാട്ട് ഈസ് യുവർ റിയാക്ഷൻ ബൈ സീയിങ് യു? സെപ്പറേറ്റ് ആയിട്ട് കാണുമ്പോ നമ്മൾ വിചാരിക്കും ഇത് ഒന്നിച്ചു വരുമ്പോ എങ്ങനെ ഇരിക്കും. സോ അതായിരുന്നു, ഞാൻ ഈ ജ്വല്ലറി ഒക്കെ എടുത്തപ്പോൾ, ഈ സാരി എടുത്തപ്പോഴും ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇട്ട് വരുമ്പോ എങ്ങനെ ഇരിക്കും. സമാധാനം ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച എന്നെ കാട്ടി കൂടുതൽ. ആക്ച്വലി മനസ്സിലെ ഉദ്ദേശിച്ചെ കാട്ടി പത്തരട്ടി ബെറ്റർ ആയത് എന്റെ കയ്യിൽ. ഐ മീൻ ഇത്രയും സന്തോഷത്തോടെ കല്യാണം കഴിക്കുമ്പോ പിന്നെ ബൈ ഡിഫോൾട്ട് ജീവിതവും സന്തോഷമാവും. ഈ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് മോൾക്ക് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യൂട്യൂബിൽ കൂടെയാണ് വികാസിനെ പരിചയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, നേരിട്ട് പരിചയമില്ലെങ്കിലും ഞാൻ പുള്ളിയെ പറ്റി അറിയുന്നതും പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ വ്ളോഗ്സും കാണാനിടയായി. എത്രയോ വർഷം മുന്നേ തൊട്ടേ ഞാൻ എൻ്റെ മകളോട് പറയും, നിനക്ക് കല്യാണത്തിന് നമുക്ക് വികാസിനെ വിളിക്കണമെന്ന്. അങ്ങനെ വികാസിനെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത് സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് പിള്ള വഴിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അഭിലാഷ് പിള്ള ദുബായിലായിരുന്നു, അവിടെ നിന്ന് വികാസിൻ്റെ നമ്പർ തന്നു, ഞങ്ങൾ സംസാരിച്ചു. വികാസും പറഞ്ഞു സുരഭിയെ ഒരുക്കാൻ താല്പര്യമുണ്ടെന്ന്. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ ഡേറ്റിൽ അദ്ദേഹം ഫ്രീ ആയിരുന്നു. ഇന്ന് ഒരുപക്ഷെ ഇന്ന് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്, പൗർണമിയും ദൈവീകമായിട്ട് നോക്കിയാൽ. പക്ഷേ എന്തോ ദൈവാനുഗ്രഹത്താൽ ഇന്ന് അദ്ദേഹം ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് സുരഭിയുടെ മേക്കപ്പ് അദ്ദേഹത്തിൻ്റെ കൈകളാൽ ചെയ്യാൻ പറ്റി. അത് അതിൽ വളരെ തൃപ്തിയാണ് ഞാൻ അമ്മ എന്ന നിലയിൽ. എനിക്കിപ്പം സുരഭി ആൻഡ് പ്രണവ് വെഡിങ്ങിന്റെ ഫിനാലെ, എന്റെ ഫിനാലെ എത്തിയിട്ടുണ്ട്. സോ നൗ ഷീസ് ലുക്സ് ലൈക്ക് എ വെരി പ്രിൻസസ്. അപ്പൊ ഓഫ്കോഴ്സ് പ്രിൻസ് ഇവിടെ ഉണ്ട്, പ്രിൻസ് നമ്മൾ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു വീഡിയോ തുടങ്ങിയപ്പം സ്റ്റാർട്ടിങ് ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നത് സുരഭിയുടെ അമ്മയായിരുന്നു. ഇപ്പോഴും സുരഭിയുടെ അമ്മയാണ് പുതിയ അമ്മ.
ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇതൊരു പ്രിൻസസ് എന്ന് പറയുമ്പോൾ ക്യൂവിനും കൂടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു മോളുടെ, ഞാനിപ്പോ മോളെ നാല് ഇന്ന് തന്നെ മൂന്ന് ലുക്ക് നാല് ലുക്കിലോട്ട് ഉണ്ട്. Thank you, this is the best compliment for me on this entire day. അത് എനിക്കെന്നെ അമ്മയും അമ്മയും മോനും എല്ലാം നമ്മളെ കൂടെ തന്നെയാണ് പോയത്. ആ അങ്ങനെ പ്ലീസ് പ്ലീസ് കം പ്ലീസ് കം. I am inviting you to my video. I want to show off my family. new family already nammala family kandu ellare endha monde pere Shivai. Look to the camera. Thank you, all the best. Thank you so much. I am sure that you are going to enjoy her in your family. We are happily welcome her. Wait here. And you are going to enjoy them. I am going to enjoy, yes. I'm 100% sure about it. Okay, thank you. Thank you.